നമസ്കാരം പാമ്പ് പിടുത്തത്തിലൂടെ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം നേടിയെടുത്ത വ്യക്തിയാണ് വാബ സുരേഷ് ബാബാ സുരേഷിനെ കുറിച്ച് നമുക്ക് പ്രത്യേക പരിചയപ്പെടുത്തലുകളൊന്നും ആവശ്യമില്ല എന്നാൽ ഇന്ന് ഈ വാബ സുരേഷ് ആത്മഹത്യയുടെ വക്കിലാണ് എന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ് അദ്ദേഹം തന്നെ നടത്തിയിരിക്കുന്നത് തത്ത്വ ന്യൂസിന് അനുവദിച്ച പ്രത്യേക അഭിമുഖ സംഭാഷണത്തിൽ കൂടിക്കാഴ്ചയിലാണ് ബാബാ സുരേഷ് ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ദയനീയ അവസ്ഥ തുറന്നു പറഞ്ഞിരിക്കുന്നത് ഇതിന് കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് കൊല്ലത്ത് ഉത്രജ വധക്കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹമാണ് ആ ഒരു ആത്മഹത്യയായി മാറിയിക്കാതിരുന്ന ആ ഒരു കേസിന് തുമ്പുണ്ടാക്കുകയും യഥാർത്ഥത്തിൽ അതിലെ കൊലപാതകയായ ഭർത്താവ് സൂരജിനെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയും ചെയ്തത് ഒരുപക്ഷെ പോലീസുകാർ പോലും വിട്ടുപോയ ചില പോയിന്റുകൾ അത് ഈ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചു കടുപ്പിച്ചതാണ് ഇത് ആസൂത്രിതമായൊരു കൊലപാതകമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു തെളിവിലേക്ക് കാര്യങ്ങൾ കൊണ്ടത് എന്ന് എത്തിച്ചത് ബാബാ സുരേഷിൻ്റെ കണ്ടുപിടുത്തമായിരുന്നു എന്നാൽ ഈ ഉത്രജയുടെ ഭർത്താവ് സൂരജിൻ്റെ പിതാവ് ഒരു പാർട്ടിയുടെ ആയതുകൊണ്ട് തന്നെ അതിനുശേഷം വാവാ ബാബ സുരേഷിന് വൻ തിരിച്ചടികളാണ് ഇപ്പോൾ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതിൽ ഒന്നാമതായി അദ്ദേഹം പറയുന്നത് വീഡിയോ പ്രദർശനം അതായത് പാമ്പുകളെ എടുത്ത് വാവാ സുരേഷ് വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ വിലക്കിയിരിക്കുകയാണ് അദ്ദേഹം ഒരു സ്വകാര്യ ചാനലിൽ പാമ്പുകളെക്കുറിച്ചുള്ള ഒരു പരിപാടി ചെയ്തു വന്നിരുന്നു അതിന് ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു അതുപോലെ വാവാ സുരേഷിന് സ്വന്തമായ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരിക്കുന്നു ഉണ്ടായിരുന്നു അതിനും ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് എന്തിനാണ് തന്നെ ഇത്രയും ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു വിലക്ക് ഏർപ്പെടുത്തുന്നത് എന്നാണ് സുരേഷ് ചോദിക്കുന്നത് നമ്മളൊക്കെ കരുതുന്നത് പോലെ സുരക്ഷിതമായ അല്ലെങ്കിൽ സുഭിക്ഷമായ ഒരു ജീവിതമല്ല സുരേഷ് നയിക്കുന്നത് ഇന്ന് അറുപത് ലക്ഷം രൂപയുടെ കടത്തിന് മുകളിലാണ് സുരേഷ് കടന്നു ഈ ഒരു വെളിപ്പെടുത്തലാണ് അദ്ദേഹം തത്വമ ന്യൂസിനോട് നടത്തിയത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ചാനലിന് പേപ്പർ കൊടുക്കുന്നു ആ വാവാ സുരേഷിനെ വെച്ച് പാമ്പിനെ പിടിച്ച് വീഡിയോ എടുക്കരുത് അത് ചെയ്തത് പറഞ്ഞ് വെക്കരുത് അതുപോലെ തന്നെ ഇവിടെ ഇരുന്ന് അന്നിരുന്നു അതിനു മുന്നേ ഞങ്ങൾ എനിക്ക് വന്ന് രാജരാജവർമ്മ സാർ എന്ന് പറഞ്ഞ ഒരു ഓഫീസറാണ് സി സി എഫ് ഉണ്ടായിരുന്നു അദ്ദേഹമാണ് ഞങ്ങൾക്ക് പാമ്പിനെ പിടിക്കാനുള്ള പാമ്പിനെ പിടിക്കുമ്പോൾ ഷൂട്ട് ചെയ്യാനും കാട്ടിക്കൊണ്ടു വിടാനുള്ള ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ അതൊരു എന്ന് വെച്ചാൽ അവരൊന്നും അതിന് യാതൊരു തെറ്റുമില്ല അത് വാക്കാൽ അവർ ഓർഡർ ആക്കേണ്ട കാര്യം വരുന്നില്ല പോയി പാമ്പ് ഒരു വീട്ടിലൊരു പാമ്പിനെ പിടിക്കാൻ വിളിക്കുമ്പോൾ പോയി പിടിക്കുന്നു അതിനെക്കൊണ്ട് തുറന്ന് കാട്ടി വിടുന്നു അതിന് വീഡിയോ എടുക്കുന്നതിന് ഒരു പെർമിഷൻ്റെ ആവശ്യമില്ല അതിനകത്ത് അവശതിയിൽ കിടക്കുന്ന മൃഗങ്ങളെ കാട്ടിനകത്ത് അവധിയിൽ എന്തെങ്കിലും മൃഗങ്ങളുണ്ട് അതിനെ ഷൂട്ട് ചെയ്തെന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ വേറെ ഒരു ഇല്ല ധൈര്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകൊണ്ട് എഴുന്നൂറ് എപ്പിസോഡായി ഒരു അറുനൂറ്റമ്പതൊക്കെ ആപ്പൺ ഈ വിഷയങ്ങൾ വരുന്നത് അതോടെ എൻ്റെ യൂട്യൂബിൻ്റെ വീഡിയോസ് വിലക്കാൻ ഇതിനൊക്കെ യഥാർത്ഥത്തിൽ എനിക്കൊന്നും ബുദ്ധി ഇല്ലാത്ത അല്ലെങ്കിൽ മലയാളികളെ സ്നേഹിക്കാത്ത കുറേ ഓഫീസർമാർ ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ വരുന്നില്ല വടക്കൻ മേഖലയിൽ നിന്ന് വരുന്ന മലയാളം ഉണ്ടാകാത്ത ഓഫീസർമാർ വരുമ്പോൾ അവരുടെ അവരെ അവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് ഇങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ ലോകത്തിലാദ്യമായിട്ട് സ്കൂളുകളിൽ കുട്ടികൾക്ക് അവയർനെസ് ക്ലാസ് ഞാൻ ചെയ്തു ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഫോറസ്റ്റിന് പാമ്പുകളെ പിടിക്കാൻ ട്രെയിനിങ് കൊടുത്ത് ഞാൻ ചെയ്തു ആരും അത് ചെയ്തിട്ടില്ല ഒരാളും ചെയ്തിട്ടില്ല അവരൊക്കെ ക്ലാസുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കാം പണ്ടുള്ളവർ പക്ഷേ ഞാൻ ട്രെയിനിങ് കൊടുത്തു എൻ്റെ പേരിലാണ് പത്തനംതിട്ട റാന്നി ഡിവിഷൻ്റെ കിലേം പന്ത്രണ്ടോളം ഓഫീസർമാരുണ്ടായിരുന്നു പാമ്പിനെ പിടിക്കുന്ന സേഫായിട്ട് അതിൽ ഒരാളെ പോലും ഇന്നുവരെ ഒരു കടിയും കിട്ടിയിട്ടില്ല ഇന്നുവരെ പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാൻ ഞാൻ ഇനി എന്താ പറയുക എൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് പിന്നെ ഞാൻ ജനിച്ച കമ്മ്യൂണിറ്റിയിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഞാനൊരു അമ്പലവാസിയാണ് അപ്പോൾ ഞാൻ പാമ്പിനെ ആരാധിക്കുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ അത് എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ അതിനെ വിശ്വസിക്കുന്നു പക്ഷേ ഈ ഒരു കമ്മ്യൂണിറ്റി ആയതുകൊണ്ടായിരിക്കാം എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ബാധ്യത എങ്ങനെ ഒഴിവാക്കുന്നു എന്നും എനിക്ക് അറിയണ്ട പല പല സാഹചര്യത്തിലും ഞാൻ ആലോചിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഒരു സൂയിസൈഡ് ചെയ്താലോ എന്ന് പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട് പിന്നും അതിലേക്കും വേണ്ട എന്തിനു വേണ്ടി കടം വാങ്ങിയിട്ട് നമ്മൾ ആത്മഹത്യ ചെയ്യുമ്പോൾ നമ്മുടെ ആ കടമ്പിന്നാർക്കും നമുക്ക് തന്നവർക്ക് ഒരു ബാധ്യതയെ മാറും പല സമയത്തും പാമ്പ് പിടുത്തതിനായി ഇറങ്ങി തിരിച്ച സുരേഷ് ിന് വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് പല വീട്ടുകാരിൽ പോലും അവമതിയും അവഹേളനവും അപമാനിക്കലുമൊക്കെ ഉണ്ടായിട്ടുള്ളതായും സുരേഷ് അഭിമുഖത്തിൽ പറയുന്നു ഞാനൊരിക്കുന്ന എനിക്ക് കുറെ കാലങ്ങൾക്ക് മുന്നേ ഞാന് തിരുവനന്തപുരത്ത് നേരിട്ടിങ്ങനെയൊക്കെ അടുത്തൊരു എജ്യൂക്കറ്റഡായ ഒരു അമ്മയെ വീട്ടിൽ വാമനെ പിടിക്കാൻ പോയി മതിലൊക്കെ പിടിച്ച് വാമനെ പിടിച്ചിട്ട് വരുന്ന സമയത്ത് കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ ബാത്റൂമിലോ കപ്പിൽ മഗിൽ കൊണ്ടുവന്ന വെള്ളം കൊണ്ടുവന്ന സംഭവം ഉണ്ടായിരുന്നു അത് പിന്നെ ആ വീട്ടിൽ പണിക്കുന്നതിന് നാളെ പറഞ്ഞിട്ടാണ് ഞാൻ കുടിക്കാത്തത് അത് കഴിഞ്ഞത് എനിക്ക് തോന്നുന്നു തിരുമലത്തിന് എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തുണ്ടായിരുന്നു അതായത് കുറേ കാലം കൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് ദിവസം ഞാൻ ഈ മീഡിയയിലൊക്കെ ഇത് പറയുന്നുണ്ടായിരിക്കും അതിപ്പോൾ എന്നെ വിളിക്കാറില്ല അതേപോലെ തന്നെ ഒരു വളരെ അടുത്ത എന്നും എനിക്ക് വിളിക്കുമായിരുന്നു അടുത്ത അടുത്ത് ഒരു ഓണത്തിന് എന്നെ ക്ഷണിച്ചു പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ ഓണത്തിന് അങ്ങനെ ഒരിടത്തും പോവാറില്ല തിരുവോണത്തിന് പോകാറില്ല ഞാൻ തിരുവോണം പതിനഞ്ച് വർഷം കൊണ്ട് തിരുവനന്തപുരത്ത് ആറ്റിയാൽ കുര്യാത്തിയിൽ അനാഥമന്തിരത്തിലാണ് ഞാൻ നമ്മൾ അനന്തനിരത്തിലാണ് ഭക്ഷണം കഴിക്കുന്നത് തിരുവോണം പന്ത്രണ്ട് മണി ഞാൻ അവിടെ നിന്നാണ് എല്ലാ വർഷവും കുട്ടികളുടെ അത് എനിക്ക് പറ്റിയ ഒരു ദിവസത്തെ ഭക്ഷണത്തിൽ അവർക്ക് പേമെൻറ്റ് അവിടെ ചെയ്തിട്ട് ഞാൻ ഒരു നേരം ഒരു അവരം അവിടുന്ന് കഴിക്കും അങ്ങനെ പതിനഞ്ച് വർഷം കൊണ്ട് ഞാൻ ചെയ്യുന്നു അപ്പോൾ അങ്ങനെ അപ്പോൾ അതേ വിളിച്ചപ്പോൾ ഞാൻ വല്ല ഞാൻ എങ്ങനെയാണെന്ന് അപ്പോൾ അതേപോലെ ഇല്ല വന്നേ പറ്റുള്ളൂ അങ്ങനെ ഞാൻ പോയി പായസം കുടിക്കുക പറഞ്ഞിരുന്നു ഒരു മണിക്കൂറായിട്ട് എനിക്ക് പായസം കൊണ്ടുവന്നില്ല അപ്പോൾ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയ സമയത്ത് കുറ്റിൻ്റെ അവിടുത്തെ കൊച്ചു പയ്യൻ അടുത്ത കടയിൽ എവിടെയോ പോയി ഡിസ്പോസൾ ഗ്ലാസ് വാങ്ങിക്കൊണ്ട് വന്ന് ഭക്ഷണം തന്നു ആ ഞങ്ങൾക്ക് എനിക്ക് പായം തന്നു ഞാൻ കുടിച്ചിട്ട് ആ ആ അങ്ങനെ മടക്കി എൻ്റെ പോക്കറ്റ് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നശിപ്പിച്ചു അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഒരുമാരിപ്പെട്ട സ്ഥലങ്ങളിൽ പോയാൽ കഴിഞ്ഞ പരമാവധി ആരും ചായ തരാമെന്ന് പറഞ്ഞാൽ പോലും ഞാൻ വേണ്ടാന്നേ വേണ്ട ഇപ്പൊ കുടിച്ചോളെന്ന് പറഞ്ഞാൽ കൂടി കാരണം നമ്മൾ കാരണം മറ്റൊരാളിന് ബുദ്ധിമുട്ടുണ്ടാവും ഞാൻ ആഗ്രഹിക്കുന്നു കൈയിൽ രാഖി കെട്ടിക്കൊണ്ട് ഒരു പാമ്പ് പാമ്പുപിടുത്തത്തിന്റെ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്തതിന് നിരവധി തെറിവിളികളാണ് ഇതിന് കമൻസായി ലഭിച്ചത് ഇത്തരത്തിൽ കയ്യിൽ രാഖി കെട്ടിപ്പോയാൽ എന്താണ് കുഴപ്പം എന്നാണ് വാവാ സുരേഷ് ചോദിക്കുന്നത് ഇങ്ങനെ തൻ്റെ നിറവും അതുപോലെ തൻ്റെ ജാതിയും നോക്കി തന്നെ മാറ്റി നിർത്തപ്പെടുന്ന ഒട്ടനവധി സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതായും വാവാ സുരേഷ് തുറന്നു സമ്മതിച്ചു അല്ല ഞാൻ പ്രതി കാരണം കേരളത്തിൽ യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയപരമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുടെ ആൾക്കാരോട് എനിക്ക് പറയാനുള്ള എല്ലാവർക്കും അവരുടേതായത് വ്യക്തിപരമായ രാഷ്ട്രീയം ഇപ്പോൾ മുകേഷ് സാറിന് മുകേഷ് സാറിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട് അത് മമ്മൂട്ടി സാറിന് മോഡി സാറിൻ്റെ രാഷ്ട്രീയമുണ്ട് ലാൽ സാറിന് ലാൽ സാറിൻ്റെ രാഷ്ട്രീയമുണ്ട് അതുപോലെ കുഞ്ചാവബാബം സാറായിരുന്നാലും ദിലീപ് സാർ ആയിരുന്നാലും അതുപോലെ ഹരിസ് അശോകൻ സാർ ആയിരുന്നാലും അതല്ലെങ്കിൽ നമ്മുടെ എല്ലാവർക്കും അവരുടെ ഒരു രാഷ്ട്രീയമുണ്ട് പക്ഷേ ഗണേഷ് സാറായിരുന്നാലും അവർക്ക് പക്ഷേ ഞാൻ സാധാരണ പൊതുവിൽ പ്രവർത്തിക്കുന്നു ഞാനൊരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇലക്ഷനിൽ മത്സരിക്കാൻ പോകുന്ന ഒരാളല്ല അങ്ങനെ ഒരു ആഗ്രഹമില്ലാത്ത ഒരാളാണ് ഇവർ അങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട് ജീവിതത്തിൽ ഉണ്ടാവാൻ ില്ല ഞാനൊരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ ചെയ്യുന്ന ഒരാളല്ല പക്ഷേ എന്നിട്ടും എന്നെ ഒരു എൻ്റെ രാഷ്ട്രീയം എൻ്റെ വ്യക്തിപരമാണ് അത് ഞാൻ ആരോടും ഒരു പറഞ്ഞിട്ട് ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ ഇവരെ ആരെയും വിളിച്ചിട്ടില്ല ആരും പറയുന്നില്ല അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യം ഈ മേഖലയിൽ നിന്ന് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അവരുടെയൊക്കെ രാഷ്ട്രീയങ്ങൾക്കൊന്നും പ്രശ്നമില്ല പക്ഷേ വാവാ സുരേഷിന്റെ രാഷ്ട്രീയത്തിന് മാത്രമേ പ്രശ്നം വരുന്നുള്ളൂ അതിൻ്റെ ചെതോ വികാരം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല തത്തുമൈ ന്യൂസിൻ്റെ പ്രതിവാര അഭിമുഖ പരിപാടിയായ കൂടിക്കാഴ്ചയിലാണ് ബാബ സുരേഷ് ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയത് എന്തായാലും ഈ അഭിമുഖത്തിൻ്റെ രൂപം മറ്റന്നാൾ ശനിയാഴ്ച വൈകുന്നേരം ഏഴ് മുപ്പതിന് തത്തുമൈ ന്യൂസ് ചാനലിൽ സംപ്രേഷണം ചെയ്യും വെബ് ഡെസ്ക് തത്തുമൈ